ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ജാർ ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആദ്യം രണ്ട് കിളികളെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. മൾഡിറ്റിൻ്റെ ക്ലേ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കിളികളെ. രണ്ട് കോമ്പൗണ്ടിൽ നിന്നും ഒരേ അളവിലെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ടാൽക്കൺ പൗഡർ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു എങ്ങനെയാണ് ഒരു കിളിയുടെ രൂപമാക്കി എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം കിളിയുടെ ആ ഒരു തലയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു കിളിയുടെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറയാണ്, ഞാനങ്ങനെ ക്ലേ മോഡലിംഗ് ഒന്നും പഠിച്ച ആളൊന്നുമല്ല, എനിക്കറിയും വിധത്തിൽ ചെയ്ത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള റിയക്കുട്ടി വന്നിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിക്കുമെന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഉടനെ തന്നെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ നമുക്കിടാം. ഞാൻ അധികം ക്രാഫ്റ്റ് മെറ്റീരിയൽസൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഇതുവരെ അതുപോലത്തെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. ഇപ്പോഴും കുറച്ചേ ഉള്ളൂ, എന്നാലും ഞാൻ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കിളി ഏകദേശം ഒരു രൂപക്കായി കിട്ടിയിട്ടുണ്ട്. പരമാവധി കൈ വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് തന്നെ, കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ ഷേപ്പാക്കി കൊടുക്കുക. ഇതുപോലത്തെ രണ്ട് കിളികളാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ജാർ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു കിളി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിന് ചിറകുകളൊക്കെ വെച്ച് കൊടുക്കണമല്ലോ കിളിയാവുമ്പോൾ. അപ്പോൾ അതിൻ്റെ വാല് കുറച്ച് നീളം കൂടിയെന്ന് തോന്നി, അപ്പോൾ ഞാനത് കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചിറക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ കിളിയെ ഉണങ്ങാനായിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് അതിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം അത് ആ ഷീറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം അതിൻ്റെ വാല് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും, ഇപ്പോൾ ഞാനിവിടെ ഒരു കട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പേന വെച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ വാല് മുകളിലേക്ക് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നാലുള്ളൂ അത് ഉണങ്ങി വരുമ്പോഴും ഇതേപോലെ ആയി കിട്ടുള്ളൂ, വാല് പൊങ്ങി നിൽക്കുള്ളൂ. അതിനുശേഷം നമുക്കിതുപോലെ ചെറിയൊരു ബോൾ എടുത്തിട്ട് കയ്യിലിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇലയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആക്കിയെടുക്കുക. ഇനി നമുക്കിത് അതിന് ചിറകായിട്ട് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് ഇതുപോലെ ചിറകിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആ ഒരു കിളിയുടെ ചിറക് ഭാഗം വരുന്ന അവിടെ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ പശയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഈ ഒരു സമയത്തില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിൻ്റെ ആ ഒരു നമ്മൾ ചിറകുകൾ ഉണ്ടാക്കിയെടുത്ത കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കാം, ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് കിളിയുടെ ചിറകിൻ്റെ ആ ഒരു വശത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി, ഇതുപോലെ ചെയ്യുക. അപ്പോൾ അതവിടെ ഒട്ടി നിന്നോളും. അങ്ങനെ രണ്ട് വശത്തും ചിറക് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക.
ഇനി നമുക്ക് എഴുതാത്ത ഒരു പേന ഉപയോഗിച്ചിട്ട് ഇതുപോലെ കണ്ണിൻ്റെ വശത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു കിളിയുടെ കണ്ണ് പോലെ തോന്നിക്കും. പിന്നെ ചിറകിൻ്റെ ആ വശത്തൊക്കെ ഇതുപോലെ പേന വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുക. ആ ഒരു ചിറകിൻ്റെ വശത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പെയിൻ്റെ കടിച്ച് വരുമ്പോൾ നല്ലൊരു തൂവല് പോലെ തോന്നിക്കും. ഇതുപോലെ ഞാനിവിടെ രണ്ട് കിളികളെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. രണ്ടും ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ജാറെടുക്കാം. നമ്മൾ ജാർ ഡെക്കറേഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ജാറും ഉപയോഗിക്കാം, ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗിക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു CD മാർക്കർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ജാറിൻ്റെ ഏറ്റവും താഴെ വശത്ത് നിന്ന് കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുറ്റുവശത്തും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുള്ളായിട്ടും ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പെയിൻ്റ് ചെയ്തുകൂടി എടുക്കണം. അങ്ങനെ ജാറിൻ്റെ ചുറ്റുവശത്തും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറും ബ്രൗൺ കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ചു. പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതായിട്ട് തോന്നിയില്ല വലിയ ബ്രഷ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി ചെറുത് ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് തന്നെ ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചെടുത്തത്. ആദ്യം നമുക്കിതുപോലെ ബ്രൗൺ കളറ് ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതുപോലെ ഓരോ കോളങ്ങളും ഇടവിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. ഇനി ഞാനിവിടെ റെഡ് കളർ ഉപയോഗിച്ചിട്ട് ജാറിൻ്റെ ഏറ്റവും മുകൾ വശത്ത് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. ഇതുപോലെ അടുത്തടുത്ത് 5 ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ ഒരു നല്ല ഫ്ലവറിൻ്റെ ഷേപ്പായി കിട്ടും. ഇങ്ങനെ ചുറ്റുവശത്തും കുറച്ച് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് പിങ്ക് കളർ ഫ്ലവേഴ്സും നമ്മൾ ഈ ഒരു ജാറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജാറിൻ്റെ അടപ്പിൽ ഇതുപോലെ രണ്ട് ഹോളിട്ട് വെക്കുക. അപ്പോൾ എന്തെങ്കിലും പപ്പടക്കോലൊക്കെ ഉരുക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ ജാർ ഇവിടെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ച് പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് ഇതിൽ കുറച്ച് ലീഫുകളൊക്കെ വരച്ചെടുക്കാം. അപ്പോൾ ലീഫുകൾ വരച്ചെടുക്കുമ്പോൾ ഏറ്റവും ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ വരച്ചെടുക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ ലീഫുകൾ വരച്ച് കൊടുക്കുക ചുറ്റുവശത്തും. ഇനി നമുക്ക് യെല്ലോ കളർ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുഭാഗത്ത് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബ്രഷിൻ്റെ ഏറ്റവും ചെറിയ ബ്രഷിൻ്റെ ബാക്ക് വശം ഉപയോഗിച്ചിട്ടാണ് ഫ്ലവറിൻ്റെ ഒക്കെ നടുവശത്ത് ഇതുപോലെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നത്.
അതിനുശേഷം വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഒക്കെ താഴെ ഭാഗത്ത് കൂടെയും അതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഡിസൈൻ അല്ല, ചെറിയ ചെറിയ കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ലീഫിൻ്റെ ഒക്കെ താഴെ ഇതുപോലെ ഇങ്ങനെ മുന്തിരിക്കോലൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ അടുത്തടുത്ത് കുറച്ച് ഡോട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ചെയ്തത് കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. ഏറ്റവും ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെ ഇപ്പോൾ നമ്മളുടെ ഒരു ജാറ് നല്ലൊരു ലുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം. ഒരു ചട്ടക്കടലാസ് എടുത്തിട്ടുണ്ട്, സാധാരണ വലിയ കട്ടിയൊന്നും വേണമെന്നില്ല, ചെറിയ കട്ടിയുള്ള ഒരു ചട്ടക്കടലാസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ രണ്ട് പീസുകൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു അളവില്ല, കാരണം നമ്മളുടെ ജാറിലേക്ക് ജാറിൻ്റെ അകത്തേക്ക് ഇറക്കാൻ പറ്റുന്ന അത്ര വലുപ്പത്തിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫെവിക്കോള് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ടും കൂടെ. അപ്പോൾ ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, നന്നായിട്ട് ഒട്ടി നിൽക്കുന്ന ഏത് പശ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സാധാരണ ഒട്ടാത്ത പശകളൊന്നും ഉപയോഗിക്കണ്ട, ഫെവിക്കോളാണ് കുറച്ചുകൂടെയൊക്കെ നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക, എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം, അത് നന്നായിട്ടൊന്ന് ഒട്ടട്ടെ. ഇപ്പോൾ ഏകദേശം കുറച്ച് നന്നായിട്ടൊക്കെ ഇത് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ നോട്ട് പുസ്തകത്തിലെ പേജായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതിവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഊഞ്ഞാല ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മരത്തിൻ്റെ കളറ് ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഒരു ബ്രൗൺ കളർ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ചുറ്റുവശത്തും ഇതുപോലെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ചെയ്തിരുന്നു, ഒരു ഊഞ്ഞാലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, കാണുന്നില്ല, ഇതുപോലെ ഊഞ്ഞാലയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അര സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഏതാണ്ട് അര സ്പൂണോളം തന്നെ കുറച്ച് ഫെവിക്കോളും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫെവിക്കോളും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഈ ഒരു ജാറിൻ്റെ അടപ്പിൽ ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ ആ ഒരു അടപ്പിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കളർ പേപ്പർ വേണം. എന്നിട്ട് കളർ പേപ്പറിൽ നിന്ന് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ അളവൊന്നുമില്ല, ചെറിയൊരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ഈ ഒരു ഭാഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയൊരു ഡിസൈന് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ മടക്കുക നടുഭാഗം, എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക.
ഇനി റെഡ് കളറ് പേപ്പർ എടുത്തിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും എന്ന അളവിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ത്രികോണാകൃതിയിൽ മടക്കുക. എന്നിട്ട് നമ്മളതൊരു പൂവാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 3 പ്രാവശ്യം ത്രികോണാകൃതിയിൽ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ ഒരു 2 കിളികളെ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ 2 കിളികൾക്കും വേണ്ടി ഞാൻ യെല്ലോ കളറും അതുപോലെ തന്നെ പിങ്ക് കളറുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ആവശ്യമുള്ളത് ഇതുപോലത്തെ 2 കമ്പികളാണ്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ കമ്പികൾ ആവശ്യമുണ്ട്. കുറച്ച് നീളത്തിൽ തന്നെ ആവശ്യമാണ്. ഏകദേശം ഒരു 54-55 സെൻറ്റിമീറ്ററിലുള്ള കമ്പിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേപോലത്തെ ഗ്രീൻ ടേപ്പും ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു കമ്പിയിൽ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരു കമ്പിയുടെ നീളം ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഏകദേശം 55 സെൻറ്റിമീറ്ററോളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെടുക്കുന്ന ജാറിൻ്റെ അളവിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം. എന്നിട്ട് ഞാൻ 2 കമ്പികളിലും ഇതുപോലെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഊഞ്ഞാലിൽ ഈ ഒരു കമ്പി വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഊഞ്ഞാലയുടെ ഒരു വശം റെഡിയാക്കിയെടുത്തു. ഇതേപോലെ തന്നെ മറ്റേ വശത്തും നമ്മൾ കമ്പി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക.
അങ്ങനെ ഏകദേശം നമ്മളുടെ ഊഞ്ഞാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്കിതിൽ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഗ്ലൂ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഈ രണ്ട് കിളികളെ നമുക്ക് ഈ ഒരു ഊഞ്ഞാലയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ടാണെങ്കിലും നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. സൂപ്പർ ഗ്ലൂ പോലെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ അത് ഒട്ടില്ല എന്നുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അതവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്, അങ്ങനെ കൊഴിഞ്ഞു പോരുന്നൊന്നുമില്ല. അപ്പോൾ ഫെവി ബോണ്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ രണ്ട് കിളികളും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലുള്ളൂ നന്നായിട്ട് അതവിടെ ഒട്ടിപ്പിടിക്കുക. അതിനുശേഷം ഞാൻ ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഗോൾഡൻ കളർ പൗഡർ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഈ ഒരു ജാറിൻ്റെ അടപ്പിൽ ഇതുപോലെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ ബെറ്റർ ആയിക്കോട്ടെ എന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് മീഡിയ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോൾഡൻ കളർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ അതിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗോൾഡൻ കളർ പൗഡറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽവർ കളർ പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഈ ഒരു ഊഞ്ഞാലയുടെ ഈ ഒരു വള്ളിയുടെ ചുറ്റിലും ഇങ്ങനെ ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജാറെടുക്കാം. അപ്പോൾ ജാറിൻ്റെ അടപ്പിൽ നമ്മൾ ആദ്യം തന്നെ രണ്ട് ഹോളിട്ട് വെച്ചിരുന്നു. അതൊന്ന് തുറന്നു കൊടുക്കാം. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് അതൊന്ന് തുറന്നു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഞാൻ ഈ ഒരു ജാറിൻ്റെ ഉൾവശത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തെർമോക്കോളിൻ്റെ മുത്തുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ അതിൻ്റെയൊക്കെ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതൊക്കെയുള്ളു. അപ്പോൾ ഞാൻ ഇത് വെച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ തെർമോക്കോളിൻ്റെ മണികളൊക്കെ അതിലിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പതുക്കെ ഈ ഒരു കിളികളെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇറക്കി വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഒട്ടിച്ചെടുത്തത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇപ്പോൾ കിളികൾ അതിനകത്തായി കഴിഞ്ഞു. എന്നിട്ട് മുകളിലേക്കുള്ള ഈ ഒരു കമ്പി ഇതുപോലെ ചുറ്റി കൊടുക്കുക, നന്നായിട്ട് തന്നെ ചുറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കാം. ചുറ്റിയതിന് ശേഷം അടപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു ഹോളിലൂടെ ഈ കമ്പി കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ഹോളിട്ടതുകൊണ്ട് രണ്ട് കമ്പി നമുക്കിതുപോലെ കോർത്ത് കൊടുക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് എത്ര അളവിലാണോ ആ ഒരു ഊഞ്ഞാല പൊങ്ങി നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും അളവിൽ രണ്ട് കമ്പി മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് കമ്പിയും കൂടെ മുകളിൽ കൂട്ടി പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അടച്ച് വെക്കുക. ഇപ്പോൾ രണ്ട് കിളികളും താഴെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം കമ്പി കുറച്ച് മുകളിലേക്ക് പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ട് കമ്പിയും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഊഞ്ഞാലയിൽ ഇങ്ങനെ രണ്ട് കിളികൾ ഇരിക്കുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി മുകളിലുള്ള കമ്പി ഞാനിതുപോലെ പിരിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പിരിച്ച് വെച്ച് കൊടുത്താൽ മതി, കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പിയാണല്ലോ. ഇതുപോലെ ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ബോറായിട്ട് തോന്നുന്നത് ഈ മുകളിൽ കാണുന്ന കമ്പിയാണ്. അപ്പോൾ ഈ കമ്പി കുറച്ച് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് അത് അവിടെ ഒന്ന് ശരിക്ക് റെഡിയാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ റിബണാണ് കേട്ടോ, ടാപ്പ് റിബൺ ടാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പല കളറും കിട്ടും. അപ്പോൾ ഞാനതിൽ നിന്ന് ഏകദേശം ചെറിയൊരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങനെ കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു റിബൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിബൺ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു മുകൾ വശത്ത് ആ കമ്പി കാണാത്ത വിധത്തിൽ അവിടെ വെച്ചിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചു കൊടുത്ത സമയത്ത് ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അത്ര നന്നായിട്ടങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫെവി ബോണ്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നാലുള്ള നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചു, പിന്നീട് ഞാനത് മാറ്റിയിട്ട് ഫെവി ബോണ്ട് വെച്ചിട്ടാണ് എനിക്ക് നന്നായിട്ട് അതവിടെ ഒട്ടിപ്പിടിച്ച് നിന്നത്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നമ്മുടെ കുപ്പി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. സോറി, കുപ്പിയല്ല, ജാറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതിയിടുക. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അവിടെ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷന് ഇനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.